ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോക്ലേറ്റ് ടു ടയർ കേക്കാണ്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സീവ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ ഇപ്പം മുഴുവനായിട്ട് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഈ തരിപ്പയിലുള്ള ഈ ക്രംസൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടെ സീവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷുഗർ പൊടിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1¼ കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനാവശ്യമുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ സ്പീഡിലിട്ടുകൊണ്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിച്ചു വെച്ചിട്ടുള്ള ഷുഗർ നമുക്ക് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷുഗർ മുഴുവനായിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായി ചേർത്ത് നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഈ എഗ്ഗ് എല്ലോ ഷെയ്ഡിൽ നിന്നും വൈറ്റ് ഷെയ്ഡ് എത്തുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ല ബ്ലഫിയായി വൈറ്റ് ഷെയ്ഡോട് കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അധികം ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഞാൻ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും 2 മോൾഡുകളാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. മറ്റേ മോൾഡിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടിലേക്കും ഈ ബാറ്റർ ഒഴിച്ച ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസൊക്കെ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 കേക്കും നമുക്ക് ഒരുമിച്ച് വെച്ചു കൊടുക്കാം. എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത് 140 ഡിഗ്രിയിൽ 45 മിനിറ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അടിഭാഗമൊന്നും കരിഞ്ഞു പോവാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റുമാണ്. കേക്ക് മുഴുവനായിട്ടും ചൂടാറിയ ശേഷം നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ കത്തി വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഫസ്റ്റ് ലെയർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നൂല് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിൽ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 3 ലെയർ മതിയെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി. ഒരേ സൈസിൽ തന്നെ 4 ലെയറും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗം താഴ്ഭാഗത്തായിട്ട്
വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ലെയറും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീമും ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പീസ് കൂടെ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഏറ്റവും അടിഭാഗമാണ് മുകൾ ഭാഗത്തേക്കായി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്കും ഐസിങ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷവും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത ശേഷം ചോക്ലേറ്റും ചെറീസും വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ലെയറും വെച്ച് കൊടുത്ത ശേഷം ഇതിനെയും നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെയും ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ കേക്കും ഒന്ന് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രീം കുറച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആദ്യം ഒന്ന് ക്രീം തേച്ച് കൊടുക്കുക. ഇനിയൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പാച്ചുല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. മുകൾ ഭാഗം ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പാച്ചുല ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് കേക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു രീതിയിൽ ഞാനിവിടെ ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് ഞാനിതിൻ്റെ സൈഡൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ അറിയാത്തവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. കേക്ക് കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. ഇതിൻ്റെ സൈഡൊക്കെ സ്ക്രാപ്പർ ഉപയോഗിച്ചൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് സ്പാച്ചുല യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്കും ഞാൻ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ കേക്കാണ്. അപ്പോൾ ഇത് ഐസിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇത് ഐസിങ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് സിൽവർ ബോളും കൂടെ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമുക്ക് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്കായി നമുക്ക് ആ ചെറിയ കേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചെറിയ കേക്കിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നമുക്കിതൊന്ന് പൊക്കിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ സൈഡിലൊന്ന് ചെറുതായിട്ട് ക്രീം പോയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്കൊന്ന് ഇവിടെ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡിലും കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലൂടെ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിത് സൈഡിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കിയ ശേഷം സൈഡിലൂടെ ഒന്ന് ബോർഡർ അരച്ചു കൊടുക്കുന്നുണ്ട്. റോസ്റ്റിയുടെ ചെറിയൊരു നോസിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് ഇതിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ കേക്കിൻ്റെ ഏറ്റവും മുകളിലായി ടോപ്പേഴ്സും ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈസി ആയിട്ട് ആർക്കും 2 ടയർ കേക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.